ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പം ഇന്ന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ചിലതൊക്കെ റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് കേട്ടോ. ഇന്ന് കാണിക്കണ ഒരുവിധം ടോപ്സൊക്കെ ഫീഡിങ് ആയിരിക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാറ്റേണും കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കിയാലോ. പിന്നെ അറിയാലോ, നമ്മുടെ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ മോഡിങ് ഷോട്ട് ആയിക്കാ, ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം കൂടെ. ഫസ്റ്റ് ഐറ്റം വന്നത് 3 സെറ്റ് ആണ് കേട്ടോ. ടോപ്പ് ഷോള് പാൻറ്റ്, പക്ഷേ സൈഡ് ഓപ്പൺ അല്ല, ഒരു എലൈൻ കട്ട് പാറ്റേണിലാണ് കേട്ടോ വന്നത്. സൈസ് 2XXL, ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ക്ലോത്ത് റയോൺ റിംഗുള്ള കേട്ടോ. പിന്നെ ഇതിൽ എന്താ സംഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഫീഡിങ് ആയിരിക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാറ്റേണാണ് വന്നത്. ഇത് നോക്കി നോക്കി അണ്ട, റൗണ്ട് നെക്ക്, സോറി ചൈനീസ് നെക്കാണ്. ചൈനീസ് നെക്കിൽ ഇങ്ങനെ ഷോ ബട്ടൺ അല്ല കേട്ടോ, ഓപ്പൺ ടൈപ്പ് ബട്ടനാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ കയ്യിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി, കയ്യിലൊക്കെ ഏകദേശം ഇവിടം വരെ ഒരു ലൈനിങ്ങും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൈയിൻ്റെ അറ്റത്ത് ഒരു പ്രിൻറ്റിൻ്റെ ബോർഡർ വരുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ഒരു എലൈൻ കട്ട് പോലെയാണ് വന്നിട്ട്, ഇവിടെ ഒരു കട്ടിങ് ഒരു 11 ഫ്രില്ലായിട്ട് എൻഡിലേക്ക് അത്യാവശ്യം നല്ല വിരിവുള്ള ബോട്ടോ ഉണ്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു പ്ലെയിൻ പാറ്റേണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ടോപ്പിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോള് നോക്കി നോക്കി അണ്ട, ഷോള് ആ നമ്മൾ കൈയിൻ്റെ അറ്റത്ത് കണ്ടില്ല, ആ ബോർഡർ പ്രിൻറ്റ്, ആ പ്രിൻറ്റിലാണ് കേട്ടോ വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളം വന്ന ഷോൾ തന്നെയാണ്. ബോർഡറിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പ്രിൻ്റാണ് കംപ്ലീറ്റ് ഷോളിൽ വന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് നോക്കി നോക്കി അണ്ട, പാൻറ്റും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്ന പാൻറ്റാണ്. പാൻറ്റിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ആ ഒരു പ്രിൻറ്റ് എൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത് കേട്ടോ. ഇതിൻ്റെ 4 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നത് ഓഫർ റേറ്റ് ആണ് കേട്ടോ. 1295 ഈ ഒരു ഫുൾ സെറ്റ് കൊടുക്കുന്നത്. 2XXL ഈ ഒരു ഫുൾ സെറ്റ് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടുത്ത കളർ നോക്കി നോക്കി, എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളേഴ്സായിട്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പാൻറ്, പിന്നെ എൻ്റെ ഷോൾ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഫീഡിങ് ആയിരിക്കൊക്കെ, ഇതെന്തായാലും നല്ല ഉപകാരമായിട്ടുള്ളൊരു ടോപ്പായിരിക്കും കേട്ടോ. പിന്നെ 2XXL സൈസ് തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ പാൻറ്, പിന്നെ ഷോള് കണ്ട, ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ, പീകോക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചാർട്ടാണ് പാൻറ് കണ്ട. ഈ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി, ഇത് ഷോൾ സെറ്റാണ് കേട്ടോ. ഇതിൽ പാൻറ്റ് തന്നെയല്ല, ടോപ്പും ഷോളും മാത്രം. സൈസ് 2XXL കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേണും കൂടിയിട്ടാണെന്ന്. പ്ലെയിനും പ്രിൻറ്റും കൂടിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ വർക്കാണ് ഇതിൽ വന്നത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 50 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈസ് ഞാൻ പറഞ്ഞില്ലേ 2XXL ആണ്. ക്ലോത്ത് റയോൺ റിംഗിലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഇതിൽ നോക്കി നോക്കി അണ്ട, റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കിൽ ഇവിടെ യോക്കിൽ മൈന്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് പോണത്. അതിൽ ലേസും ഡയമണ്ട് വർക്കായും കൂടി മിക്സ് ആയിട്ടാണ് പോണത്. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ച് കാണണം കൈ. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി, പ്രിൻ്റാണ് ബോർഡർ എൻഡായിട്ട് വന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ആ യോക്കിൽ കണ്ട ലേസും ആ ഒരു ഡയമണ്ട് വർക്കും ഇതിൽ കവർ ചെയ്ത് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂവേഷനും ബാക്കിൽ വരുന്നുണ്ട്. എലൈൻ കട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോള് ആ ഒരു എൻഡിൽ കണ്ട പ്രിൻ്റില്ലേ, ആ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ഷോളായിട്ട് വന്നിട്ടോ. നല്ല ഭംഗി കൊടുക്കേണ്ട ആ ഒരു പാറ്റേൺ വരാൻ നേരത്ത്. പിന്നെ വൺ സൈഡ് ലേസും ആ ഒരു ഡയമണ്ട് വർക്ക് ബോർഡറും ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സെറ്റിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ 4 കളേഴ്സായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നത് 1199. ഇതെന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണുകളാണ്. നല്ല നല്ല കളേഴ്സായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അണ്ടാ ഷോള് നോക്കിക്കാണ്, എല്ലാം ഡാർക്ക് ഷെയ്ഡിലായതുകൊണ്ട്
പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണും കൂടിയിട്ട് ആയിരിക്കോട്ടെ. ഇത് ഏകദേശം ഒരു ബ്രിക്കിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. പിന്നെ ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. സൈസ് XXL കേട്ടോ. ഇതായിട്ട് മനസ്സിൽ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടുണ്ട്, ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഐറ്റമാണ്. സൈസ് 4XL ആണ് കേട്ടോ. നല്ല നോക്കി നോക്കി നല്ല ബിഗ് സൈസാണ് മനത്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇനി ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നത് 47 inch ലെങ്ത്ത് വന്നത്. പിന്നെ ഇത് ക്ലോത്ത് റയോൺ റിംഗിലാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം പ്ലെയിനും പ്രിൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ വന്നത്. ഇത് നോക്കി നോക്കി ആണ്ട റൗണ്ട് നെക്കിലാണ്. റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോകുന്നുണ്ട്. പിന്നെ ബ്ലാക്ക്, പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ വന്നത്. പിന്നെ കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കൈ തന്നെയാണ്, ഫുൾ ലെങ്ത്ത് തന്നെ നമുക്ക് കൂട്ടാം. ഇതിൽ ബോർഡറിൽ പ്രിൻ്റ് വന്നുണ്ട്. പിന്നെ താഴത്തേക്കായിട്ട് നോക്കി നോക്കി ചെറിയൊരു പാനൽ കട്ട് പോലെയാണ് ഫ്രണ്ടിൽ പോയേക്കണം കേട്ടോ. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തെ അത്യാവശ്യം വിരിവുള്ള ബോർഡറിൽ ആ പ്രിൻ്റിൽ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വരാൻ നേരത്ത് പ്ലെയിനും ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂവേഷനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഷോള് നോക്കി നോക്കി ഉണ്ട്, ആ എൻഡിൽ കണ്ട പ്രിൻ്റാണ് ഷോളിൽ വന്നത് കേട്ടോ. വൺ സൈഡ് ഇങ്ങനെ ഒരു പ്ലെയിൻ ബോർഡറും കൂടിയും ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിന് നാല് കളേഴ്സ് ഈ പ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. സൈസ് 4XL കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ ഓഫർ റേറ്റ് ആണ് കേട്ടോ. 1155 ഈ ഒരു സെറ്റ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കിയാണ്. എല്ലാം നല്ല കളേഴ്സായിട്ടാണ് ഇതിൽ വന്നത്. എൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കി നോക്കിയാണ്. കുഴപ്പമില്ലാത്തൊരു വീതി നീളം തന്നെ ഷോൾ തന്നെയാണ് കേട്ടോ. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തായിട്ട് തന്നെ നോക്കി നോക്കി ഇതും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച് റീസ്റ്റോക്ക് കൊണ്ടുവന്ന പാറ്റേൺ ആണ് കേട്ടോ. ഇതിൽ വിത്ത് ഷോളാണ് വന്നത്. പിന്നെ ക്ലോത്ത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ചാർട്ട് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കണത് XXL വരെ കിട്ടിയിട്ടുള്ളൂ. മീഡിയം ടു മീഡിയം ലാർജ് XXL അങ്ങനത്തെ സെറ്റാണ് കിട്ടിയേക്കണത്. പിന്നെ റീസ്റ്റോക്കിൽ ഇതിൻ്റെ വേറെ സെറ്റ് വന്നിട്ട് അതിൽ XXL ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഏകദേശം ഒരു 51 inch ലെങ്ത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയാനാണ് നോക്കിയൊക്കെ റൗണ്ട് നെക്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട ഒരു ഗോട്ടലൈസ് ഇങ്ങനെ യോക്കിൽ പോയിട്ടുണ്ട്. ഷോ ബട്ടൺ പോലെ ഇതിൽ പോയിട്ടുണ്ട്, കാണണ്ടെന്ന് അറിയില്ല. പിന്നെ കൈയൊക്കെ ഒരു 3/4 ലെവൽ തന്നെയാണ് കൈ വന്നത്. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ലേസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ട് കട്ടിങ് ഉണ്ടെങ്കിലും താഴത്തേക്ക് ഇങ്ങനെ പാനൽ കട്ടാണ് കേട്ടോ. പാനൽ കട്ട് അങ്ങനെ വന്നാലും കൊണ്ട് അത്യാവശ്യം നല്ല വിരിവ് എൻഡിലേക്ക് വന്നിട്ടുണ്ട്. ആ ബോർഡർ വൈറ്റ് ലേസും കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ലൈനിങ് വന്നില്ല. അത്യാവശ്യം ക്ലോത്ത് തന്നെ നല്ല തിക്കായിട്ടുള്ള ക്ലോത്ത് തന്നെയാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. ഇത് ബാക്കിലേക്ക് എന്താ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഷോള് ആ സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ആണ്ടാ അത്യാവശ്യം നല്ല വീതി നീളം തന്നെ ഷോൾ തന്നെയാണ്. പിന്നെ നോക്കിയൊക്കെ ആ ബോർഡർ ലൈസ് ഇങ്ങനെ വന്നെ കണ്ട കുഴപ്പമില്ലാത്തൊരു വീതി നീളം തന്നെ ഷോളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ മീഡിയം ടു XXL ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ 1155 കേട്ടോ. 1155 ഈ ഒരു പാറ്റേൺ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഐറ്റം വന്നത് ഇത് ടോപ്പ് മാത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ ടോപ്പ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത്. ഫുൾ ലെങ്ത്ത് ടോപ്പാണ് കേട്ടോ. ഏകദേശം ഇത് ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഒരു 55 inch ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ ലാർജ് സൈസ് ആയിരിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രിൻ്റാണ് ഓൾ ഓവർ വന്നത് കേട്ടോ. പിന്നെ നോക്കി നോക്കി ഇതിൽ കോളർ നെക്കാണ്. ആ കോളർ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഷോ ബട്ടൺ അല്ല കേട്ടോ, ഇത്
ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണ ബട്ടണാണ്. അപ്പോൾ ഫീഡിങ് ആരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ കയ്യിൻ്റെ ഇവിടെ ഒരു അണ്ടാ ഒരു പഫി പോലെയാണ് വന്നത്. കയ്യിൻ്റെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ട് നോക്കി നോക്കി ഒരു ഇലാസ്റ്റിക് കട്ടിംഗ് ആണ് വന്നത്. അത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ വന്നത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് കംപ്ലീറ്റ് പ്ലീറ്റഡ് ആണ്. ആ ഒരു എൻഡ് വരെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വിരിവായിട്ടുള്ള എൻഡും കൂടിയിട്ടാണ് വന്നത്. മെറ്റീരിയൽ പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്, പ്രീമിയം ക്വാളിറ്റി ക്ലോത്ത് എന്നൊക്കെ പറയില്ല ആ ഒരു പാറ്റേണിൽ വന്നത് കേട്ടോ. അതിനൊപ്പം തന്നെ ഇതിന് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ്ങും ആ പ്ലീറ്റഡും ബാക്കിൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ള ഇതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒരു 55 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഫ്ലോർ ടച്ച് ലെവലിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നത് ഓഫർ റേറ്റ് ആണ് കേട്ടോ 1055. ഈ ഒരു പാറ്റേൺ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ലാർജ് സൈസുകാർ ചൂസ് ചെയ്യണേക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നോക്കി നോക്കണ്ട. പിന്നെ ക്ലോത്തൊക്കെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്, നല്ല ലൈഫ് കിട്ടണ ക്ലോത്തും കൂടിയിട്ടാണ്. എന്തായാലും ഈ ഒരു റേറ്റിന് ഈ ഒരു ഫുൾ ലെങ്ത് റേഞ്ച് നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കണ്ട ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതായിട്ടാൻ വന്നത് ഇതൊരു ഏകദേശം ഒരു പർദ്ദ മോഡലൊക്കെ ലുക്ക് വന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. പ്ലെയിനിലാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് കളേഴ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ക്ലോത്ത് ജോർജറ്റ് ആണ് കേട്ടോ. പിന്നെ നല്ല ഡയമണ്ട് ജോർജറ്റ് ആണ്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ XXL സൈസ് ആയിരിക്കൊക്കെ നല്ല ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്വൽ വെയർ ടോപ്പും കൂടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒരു 52 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ഹൈനെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഒതുങ്ങിക്കിടക്കണ ഒരു ടൈപ്പും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ട് ചെറിയൊരു വീക്കെട്ടുണ്ട്. അതിനൊപ്പം ചേർന്നിട്ട് തന്നെ ഒരു ഇങ്ങനെ ഷോ പോലെ ഇങ്ങനെ ടൈ ചെയ്ത് വന്നൊരു പാറ്റേണും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കൊണ്ടൊരു ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഫാൻസി ലുക്ക് തോന്നിക്കും അങ്ങനെ വരാൻ നേരത്ത്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു കട്ടാണ് പോണത്, ഒരു എക്സ്ട്രാ ഒരു പീസ് പോലെ. നല്ലൊരു വൃത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ വരാൻ നേരത്ത്. പിന്നെ പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ കൈയൊക്കെ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് റേഞ്ച് കൈ വന്നിട്ടുണ്ട്. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ട് ചെറിയൊരു ബലൂൺ ഫിറ്റ് പോലെയാണ് കയ്യിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കൊണ്ടൊരു കട്ടിംഗ് ആണ് വന്നത്. അതിൻ്റെ തൊട്ടുമേളിലും കട്ടിംഗ് ഉണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പോകട്ടെ. അതിൻ്റെ താഴത്തേക്കാണ് പിന്നെ കട്ടിങ് വന്നത്. പിന്നെ എൻഡ് വരെ നല്ല ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ വരെ ഏകദേശം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ്. ഈ രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ കട്ടിങ്, ബാക്കിയൊക്കെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു വെറൈറ്റി പാറ്റേൺ തന്നെ പറയാം. ഡയമണ്ട് ജോർജറ്റിൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 1055 കേട്ടോ. 1055 ഈ ഒരു പാറ്റേൺ എന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി ഇതിലൊന്നും ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്തില്ല കേട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുള്ളൂ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അണ്ട ഈ രണ്ട് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് കേട്ടോ. ഐറ്റം വന്നത് ഇത് സൈസ് XXL സൈസ് ആണ് കേട്ടോ വന്നത്. നോക്കി നോക്കി അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ലുക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ബോക്സ് വർക്കും പ്ലെയിൻ വർക്കും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നത്. ക്ലോത്ത് റയോൺ റിംഗിലാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് ഇതിൽ, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത്ത് ഏകദേശം ഒരു 47 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഈ രണ്ട് സൈഡ് സിബാണ് വന്നത്. അതിനാൽ ക്ലോസ് വരാൻ നേരത്ത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കാണ് വന്നത്. റൗണ്ട് നെക്കിൽ ആ ഒരു ബോക്സ് വർക്ക് നല്ല വൃത്തിയിൽ ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട ഇവിടെ കൊണ്ട് കണ്ടോ രണ്ട് സൈഡും സിബ് പോകുന്നുണ്ട്. അപ്പോൾ ഫീഡിങ് ആയിരിക്കൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ കയ്യിൽ നോക്കി നോക്കി കൈയൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കൈ തന്നെയാണ് കേട്ടോ. കൈയിൻ്റെ അറ്റത്ത് ആ ഒരു ബോർഡർ വർക്ക് യോക്കിൽ കണ്ട വർക്കാണ് വന്നത്. പിന്നെ ഇവിടെ കൊണ്ടൊരു കട്ടിങ് ഉണ്ടെങ്കിൽ ഫ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല, താഴത്തേക്ക് പ്ലെയിനാണ്. പിന്നെ ഇവിടെ കൊണ്ട് ആ കട്ടിങ് തന്നെ ഒരു 11 ഫ്രില്ല് എൻഡിലേക്ക് കവറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി കണ്ടോ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ട് തന്നെയാണ് ബാക്കിൽ വന്നത്. ഇവിടം കൊണ്ട് കട്ടിങ് ഇല്ല ബാക്കിൽ, ഈ താഴത്തേക്ക് മാത്രമുള്ളൂ കേട്ടോ കട്ടിങ്. എലൻ കട്ട് പാറ്റേൺ തന്നെയാണ് ബാക്കിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നത് 895 കേട്ടോ.
$895 ഈ ഒരു പാറ്റേൺ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഫീഡിങ് ആരിക്കൊക്കെ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി നോക്കി, നല്ല മെറ്റീരിയൽ ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെ ഉണ്ട് പിടിക്കുമ്പോൾ. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം തന്നെ നോക്കിയേ, ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ, പക്ക മോഡസ്റ്റ് വെയർ ലുക്കിലാണ് വന്നത്. നോക്കി നോക്കേണ്ട, അത്യാവശ്യം നല്ല ലെങ്ത് റേഞ്ച് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 52 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലോത്തൊക്കെ പക്ക ഇമ്പോർട്ടഡ് ക്ലോത്ത് ഉണ്ട്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ക്ലോ ടോപ്പ് വന്നിരിക്കണേ. നോക്കി നോക്കേണ്ട, ഒരു ചൈനീസ് നെക്ക് പോലെയാണ് വന്നത്. പിന്നെ ഷോ ബട്ടൺ അല്ല, ഏകദേശം ഇവിടം വരെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീഡിങ് ടൈപ്പ് ടോപ്പും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഫീഡിങ് ആയിരിക്കൊക്കെ പ്രത്യേകം യൂസ്ഫുൾ ആവുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ ഇതിൽ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. കൈയൊക്കെ നോക്കിക്കേണ്ട, പക്ക ഒരു മോഡസ്റ്റ് വെയർ ലുക്കിൽ തന്നെയാണ് കൈ വന്നത്, ബലൂൺ ഫിറ്റ് പോലെ. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഉണ്ടാ ഒരു ഇങ്ങനെ ഒരു ബട്ടൺ പോണുണ്ട്, അത് നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടം കൊണ്ട് നോക്കി നോക്കി, ഇവിടം കൊണ്ടൊരു കട്ടിങ് ഒരു ഫ്രില്ല് വന്നുണ്ട്. പിന്നെ ഇവിടെ താഴത്ത് വരെ ഇങ്ങനെ ഷോ ബട്ടനാണ് ഈ ഒരു ഭാഗത്തേക്ക് പോണത്. പിന്നെ ഇവിടം കൊണ്ടൊരു കട്ടിങ് എൻഡിലേക്ക് ഒരു ഫ്രില്ല് വന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നത്. ലാർജ് അരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് ഇത് വന്നത്. പിന്നെ രണ്ട് കളർ, ഇതിൻ്റെ രണ്ട് പ്രിൻറ്റും മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നത് $895 കേട്ടോ. $895 ഈ ഒരു പാറ്റേൺ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എൻ്റെ അടുത്ത പ്രിൻറ്റ് നോക്കി നോക്കി, ഇതൊക്കെ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ലെവലിൽ വന്ന ഐറ്റംസ് ആണ് കേട്ടോ. അടുത്ത ഐറ്റം തന്നെ നോക്കി നോക്കി, ഇതും സൈസ് ലാർജ് അരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ ഫീഡിങ് ആയിരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ പ്രിൻറ്റിലാണ് വന്നത്, ക്ലോത്ത് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്, നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 45 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കി ഉണ്ട, കോള ടൈപ്പാണ് വന്നത്. അതിനൊപ്പം തന്നെ ഇവിടം വരെ ഷോ ബട്ടൺ അല്ല കേട്ടോ, ഓപ്പൺ ടൈപ്പ് ബട്ടനാണ്. അപ്പോൾ ഫീഡിങ് ആയിരിക്കൊക്കെ നല്ല പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. കൈയൊക്കെ ഒരു 3/4 ലെവലാണ് വന്നത്. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പട്ട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടം കൊണ്ടൊരു കട്ടിങ് ഒരു 11 ഫ്രില്ല്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കിയൊക്കെ, ഇവിടം കൊണ്ടൊരു കട്ടിങ്ങും ആ ഒരു ഫ്രില്ല് കണ്ടിന്യൂഷനും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കി ഉണ്ട്, ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ സെയിം കട്ടിങ്ങിനാണ് ബാക്കിലും വന്നത്. ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ, ഒരു കംപ്ലൈൻ്റ് ആവാത്തൊരു ടൈപ്പ് മെറ്റീരിയൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ക്ലോത്ത് വന്നത്. പിന്നെ അതിൻ്റെ റേറ്റ് വന്നത് നമ്മൾ ഓഫർ റേറ്റിനാണ് ഇത് കൊടുക്കുന്നത്, $855 കേട്ടോ. $855 ഇതൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ സൈസ് ഞാൻ പറഞ്ഞില്ല, ലാർജാണ് സൈസ് വന്നത്. കണ്ട കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, സൈസും മോഡലും പാറ്റേണൊക്കെ സെയിം തന്നെ. എല്ലാം നല്ല കളേഴ്സായിട്ടാണ് ഇതിൽ വന്നത്. ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.